ഈശോ മിസ്ഹായ്ക്ക് സ്തുതികരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വേദപാഠ ക്ലാസ്സിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കോപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോട് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടയ്ക്കുക കൈകൾ കോപ്പുക ഫിലിപ്പി നാലാമധ്യായം പത്തൊൻപതാം വാക്യം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആവശ്യ നേരങ്ങളിൽ ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നീ നൽകുമെന്ന് നിന്റെ തിരുവചനം വഴി അരുൾ ചെയ്തിട്ടുണ്ടല്ലോ സ്നേഹനാഥ ഇന്ന് ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകം മുഴുവനും നിന്നോട് ആവശ്യപ്പെടുകയാണ് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന കൊറോണ എന്ന മഹാവ്യാധികളിൽ നിന്നും ഈ ലോകത്തെ നീ സംരക്ഷിക്കണമേ പരിശോഹായയച്ച് ഈ ലോകത്തെ വിശദീകരിക്കണമേ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനുമുള്ള കൃപാവരം നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ രണ്ടായിരത്തി പതിമൂന്നില് മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള അവാർഡ് നേടിയ ഒരു ഷോർട്ട് ഫിലിമാണ് ഫെയ്ത്ത് മലയാളത്തിൽ വിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം കുറേ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിച്ചേർന്ന് നിർമ്മിച്ച ഈ ഹ്രസ്വചിത്രത്തിന് നവവാധ്യമങ്ങളിൽ വളരെയേറെ പ്രാധാന്യം സ്വീകാര്യത ലഭിക്കുകയുണ്ടായി നിരീശ്വരവാദിയായ ഒരു അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് താമസിച്ച് വരുന്ന വിദ്യാർത്ഥിയുടെ എടുക്കൽ കാരണം തിരക്കുമ്പോൾ വിദ്യാർത്ഥി പറയുകയാണ് താൻ പള്ളിയിൽ പോയതുകൊണ്ടാണ് കൊണ്ടാണ് താമസിച്ചതെന്ന് അപ്പോൾ നിരീശ്വരവാദിയായ അധ്യാപകൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ വിശ്വസിക്കുന്ന ദൈവത്തെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ സ്പർശിച്ചിട്ടുണ്ടോ എന്നിട്ടും നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ അപ്പോൾ ആ വിദ്യാർത്ഥി നൽകുന്ന മറുപടി ഇങ്ങനെ മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന് സാർ ഞങ്ങളെ പഠിപ്പിക്കുന്നു പരിണാമ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഇവല്യൂഷൻ എന്നാൽ ഈ പരിണാമ സിദ്ധാന്തം സാറ് നേരിട്ട് കണ്ടിട്ടുണ്ടോ സാറ് നേരിട്ട് കാണാത്ത വെറും തോന്നലുകളല്ലേ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ കുട്ടി കണ്ടിന്യൂ ചെയ്യുകയാണ് സാറിൻ്റെ ബുദ്ധി ഈ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ബുദ്ധി നിങ്ങൾ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ സാറ് പറഞ്ഞതുപോലെ അക്കോഡിംഗ് ടു എംപ്രിക്കൽ സ്റ്റേബിൾ ഡെമോക്ര ഡെമോൺസ്ട്രബിൾ പ്രോട്ടോകോൾ സാറിൻ്റെ സയൻസ് പറയുന്നു സാറിന് ബുദ്ധിയുമില്ല വിവരവുമില്ല പിന്നെ എന്തിനാ സാറേ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് വിദ്യാർത്ഥിയുടെ മറുപടിയിൽ അല്പനേരം സ്തംഭിച്ചു നിന്നുപോയ അധ്യാപകൻ അല്പനേരം നിശബ്ദനായതിനു ശേഷം അതിന് നൽകുന്ന മറുപടി ഇങ്ങനെയാണ് അതെല്ലാം ഒരു വിശ്വാസമല്ലേ ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ വിശ്വാസം അതായല്ല ഞാനും നിങ്ങളും എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും ഈ ലോകം മുഴുവനും വിശ്വസിക്കുന്നു നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ പരിപാലിക്കുവാനുമായിട്ട് മുകളിൽ ഒരാൾ ഉണ്ടെന്ന് ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൃഷ്ടിച്ച പരിപാലിക്കുന്ന ആ അനന്ത ശക്തിക്ക് മനുഷ്യൻ പേരിട്ട് കൊടുത്തു അതാണ് ദൈവമെന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല ദൈവം അദൃശ്യനാണ് അരൂപിയാണ് എന്ന താഴ്ന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ദൈവത്തെ ദൈവം അദൃശ്യമായതുകൊണ്ട് തന്നെ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ ദൈവമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല അദൃശ്യനായ ഈ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ എങ്ങനെ നമുക്ക് സാധിക്കും അദൃശ്യനായ ഈ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ദൃശ്യമായ മാധ്യമങ്ങളാണ് അടയാളങ്ങളും പ്രതീകങ്ങളും ഈ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ചാണ് ഈ ഞായറാഴ്ച നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാഠം രണ്ട് അടയാളങ്ങളും പ്രതീകങ്ങളും പഴയ നിയമവും പുതിയ നിയമവും വിശുദ്ധ ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ധാരാളം അടയാളങ്ങളും പ്രതീകങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അങ്ങനെ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളമാണ് ഒരു പ്രതീകമാണ് ദേഹി കൊടുത്തിരിക്കുന്നത് ഒരു പിക്ചർ ഇത് എവിടെയാണ് പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് പ്രതിപാദിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ അത് സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന സംഭവമാണിത് എന്താണ് ഈ സംഭവം പറയുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോശ കാനാൻ ദേശത്തേക്ക് നയിച്ചു എന്നാൽ കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴിയിൽ ഇസ്രായേൽ ജനം എന്തു ചെയ്തു കർത്താവിനും മോശയ്ക്കും എതിരായി സംസാരിക്കാനായിട്ട് തുടങ്ങി എന്താണ് അവർ സംസാരിച്ചത് ഈ ഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല ഈ വില കെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു ഇങ്ങനെ കർത്താവിനും മോശയ്ക്കുമെതിരായ ഇസ്രായേൽ ജനം സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും കർത്താവ് എന്നായെടുത്തു കർത്താവ് അഗ്നേയ സർപ്പങ്ങളെ അവരുടെ ഇടയ്ക്കയിലേക്ക് അയച്ചു അഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഇസ്രായേൽ ജനങ്ങൾ ഓരോരുത്തരായി മരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് വിചിന്തനമുണ്ടായി അവർക്ക് ബോധോധയും ഉണ്ടായി അവരെന്തായു മോശരെടുക്കൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് നീ പ്രാർത്ഥിക്കണമേ മോശ ഇപ്പോൾ എന്തു ചെയ്തു കർത്താവിന് വേ അവർക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവർ മോശ കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കർത്താവ് പറഞ്ഞു മോശയോട് അരുൾ ചെയ്തു നീ ഒരു കാര്യം ചെയ്യുക പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തിപ്പിടിക്കുക ആ സർപ്പത്തെ പിച്ചള സർപ്പത്തെ ആരെല്ലാം നോക്കുന്നുവോ അവർ രക്ഷ പ്രാപിക്കും അങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ മോശം എന്നെടുത്തു പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തിപ്പിടിച്ചു എന്നിട്ടോ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ എല്ലാവരും തന്നെ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോഴത്തേക്കും അവരെല്ലാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് രക്ഷപ്രാപിച്ചു സോ പിച്ചള സർപ്പം ഒരടയാളമായിരുന്നു അല്ലേ എന്തിന്റെ അടയാളം പിച്ചള സർപ്പം രക്ഷയുടെ അടയാളമായിരുന്നു ഇസ്രായേൽ ജനങ്ങൾക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു രക്ഷയുടെ അടയാളമായിരുന്നു പിച്ചള സർപ്പം അത് പൂർത്തിയാകുന്നത് ഈശോ മിസ്ഹായയിലൂടെയാണ് കാൽവരിയിലെ തന്റെ കുരിശുമരണത്തിലൂടെ അത് അന്വർത്ഥമാവുകയും ചെയ്തു യോഹനാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും സോ പിച്ചള സർപ്പം ഇസ്രായേൽ ജനങ്ങളെ രക്ഷയിലേക്കുള്ള ഒരു അടയാളമായിരുന്നെങ്കിൽ ആ അടയാളം പൂർത്തിയാകുന്നത് മിസ്ഹായിലൂടെയാണ് അത് കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ അന്വർത്ഥമായി അതാണ് യോഹന്നാൻ സുവിശേഷൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഇതുപോലെ നിരവധി അടയാളങ്ങളും പ്രതീകങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ അനുദിന ജീവിതം എടുക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ദിവസവുമുള്ള ജീവിതത്തിൽ നമ്മൾ നിരവധി അടയാളങ്ങളും പ്രതീയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കുന്നത് അതിൽ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കുവാനും സാധിക്കുന്നതും സാധിക്കാത്തതുമായിട്ടുള്ള നിരവധി അടയാളങ്ങളുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ടൂറ് പോകാൻ ഇഷ്ടമുണ്ടല്ലോ അല്ലേ ടൂറ് പോകാൻ നമുക്കിപ്പം ഇവിടെ നിന്നൊന്ന് ടൂർ പോകാം എറണാകുളം വരെയാണ് നമ്മൾ ടൂർ പോകാൻ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ബസ്സേ പോവുകയാണ് നമ്മൾ ബസ്സേ കയറി റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ യാത്രാമധ്യേ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കുറേ സൈൻ ബോർഡുകൾ കുറേ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ സോ ഈ അടയാളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ അടയാളം ആ വഴി റോഡ് വലത്തേക്ക് തിരിയുന്നു എന്നതിനെ സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു ആരോ മാർക്കാണിത് അതുപോലെ തന്നെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഇത് ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മുമ്പില് മുന്നിലുള്ള റോഡിൽ ഇടുങ്ങിയ പാലമുണ്ട് സോ സ്പീഡ് കുറച്ച് പതിയെ പോവുക സൊ ഇതുപോലെ നിരവധി അടയാളങ്ങളും പ്രതീയങ്ങളുമായിട്ട് നമ്മൾ ദിവസം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് കാണുന്ന അടയാളമാണെങ്കിൽ ചില അടയാളങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയാൽ പോകുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് മാറിക്കൊടുക്കുക ഞാനൊന്ന് പൊക്കോട്ടെ നിങ്ങളൊന്ന് മാറി തരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാ സോ ഇങ്ങനെ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കുവാനും സാധിക്കുന്ന അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും സാധിക്കാത്ത കുറെ അടയാളങ്ങളുമായിട്ട് നമ്മുടെ നിത്യജീവിതം ബന്ധപ്പെട്ട് കിടപ്പുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്നാൽ എല്ലാവർക്കും ഉള്ളതാണ് സ്നേഹം എന്നാൽ സ്നേഹത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എങ്ങനെ സ്നേഹത്തെ ദൃശ്യമായ മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക സമ്മാനം കൊടുക്കുക ഇതെല്ലാം സ്നേഹത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കൈ അടിക്കുക നൃത്തം ചെയ്യുക ഇതെല്ലാം ആഹ്ലാദത്തിന്റെ ദൃശ്യമായ അടയാളങ്ങൾ ഈവൻ നമ്മുടെ വാക്കും ആംഗ്യങ്ങളുമെല്ലാം ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന അടയാളമായിരിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ചോദിക്കുകയാണ് മോനെ ചോറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂള അല്ലെങ്കിൽ തല ഇങ്ങനെ ആട്ട അതിൻ്റെ അർത്ഥം എന്താണ് ആ അടയാളത്തിൻ്റെ അർത്ഥമാണ് നിങ്ങൾ കഴിച്ചു നീ കഴിച്ചില്ലെങ്കിലോ ഇങ്ങനെ പറയാം സദാ സാറ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ വാക്കും നമ്മുടെ ആംഗ്യങ്ങളുമെല്ലാം തന്നെ ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന അടയാളമായിരിക്കും അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അടയാളമില്ലാതെ അടയാളങ്ങള് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണെന്ന് ഇനി അടയാളങ്ങളെ ഇനി അടയാളങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് സ്വാഭാവിക അടയാളങ്ങളും സ്വാഭാവിക അടയാളങ്ങൾ ഒന്നാമത്തേത് രണ്ടാമത്തേത് കൽപ്പിത അടയാളം എന്താണ് സ്വാഭാവിക അടയാളം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രകൃതി തന്നെ നേരിട്ട് കാണിക്കുന്ന അടയാളമാണ് സ്വാഭാവിക അടയാളം അതായത് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തോട് പ്രകൃതിദത്തമായ ബന്ധമുള്ളവയാണ് സ്വാഭാവിക അടയാളം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുക വരുമ്പോൾ നമുക്കറിയാം തീ കത്താൻ പോവുകയാണെന്ന് അതിൽ തീയെന്ന് പറയുന്നത് യാഥാർത്ഥ്യവും പുകയെന്ന് പറയുന്നത് അടയാളവുമാണ് വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് മഴക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം മഴ പെയ്യാൻ പോവുകയാണെന്ന് അതിൽ മഴ യാഥാർത്ഥ്യവും മഴക്കാർ അടയാളവും സോ എന്താണ് സ്വാഭാവിക അടയാളം പ്രകൃതി തന്നെ തരുന്നത് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തോട് പ്രകൃതിദത്തമായ ബന്ധമുള്ളയാണ് സ്വാഭാവിക അടയാളം അങ്ങനെയാണെങ്കിൽ കൽപ്പിത അടയാളം എന്താണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ എന്തായിരിക്കും കല്പിത അടയാളം മനുഷ്യൻ കൽപ്പിച്ച് നൽകുന്ന ബന്ധമാണ് അടയാളത്തിനുള്ളത് നമ്മൾ ടൂർ പോയപ്പം കണ്ട ആ റോഡിന്റെ ഇരുവശങ്ങളിലും റോഡിന്റെ ഗതിവിഗതികൾ കാണിക്കുന്ന ആ സൈൻ ബോർഡുകൾ എല്ലാം തന്നെ കൽപ്പിത അടയാളോ മനുഷ്യൻ കൽപ്പിച്ചാണ് അതിന് ബന്ധം കൊടുത്തിട്ടുള്ളത് ഈവൻ നമ്മുടെ ദേശീയ പതാക കൽപ്പിത അടയാളത്തിന് ഉദാഹരണമാണ് മനുഷ്യനാണ് അതിന് ബന്ധം അതിന്റെ അർത്ഥം പറഞ്ഞു കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം അടയാളങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു സ്വാഭാവിക അടയാളവും കൽപ്പിത അടയാളവും സ്വാഭാവിക അടയാളവും വെച്ച് കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തോട് പ്രകൃതിദത്തമായ ബന്ധമുള്ളതാണ് സ്വാഭാവിക അടയാളം കൽപ്പിത അടയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കൽപ്പിച്ചു കൊടുക്കുന്ന ബന്ധമാണ് കൽപ്പിത അടയാളത്തിന് ഉള്ളത് ഇനി അടയാളങ്ങളും പ്രതീകങ്ങളും തമ്മിലുള്ള ബന്ധം പ്രതീകങ്ങളെല്ലാം തന്നെ അടയാളങ്ങളാണ് എന്നാൽ അടയാളങ്ങളെല്ലാം തന്നെ പ്രതീകങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ കാണാൻ ഇഷ്ടമുണ്ടല്ലോ അല്ലേ സിനിമ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കോടതിയുടെ രംഗം സിനിമയേക്കകത്തോ സീരിയലിനകത്തോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും കോടതിയിൽ ജഡ്ജ് ഇരിക്കുന്ന ചേംബറിന് മുകളിലായിട്ട് ഒരു രൂപം കാണാം അല്ലേ ഒരു ത്രാസൊക്കെ പിടിച്ചുകൊണ്ട് ഒരു മുഖമൊക്കെ കണ്ണൊക്കെ മൂടിക്കെട്ടി ത്രാസ് ഒക്കെ പിടിച്ചുകൊണ്ട് ഒരു രൂപം അതെന്തിനെയാണ് സൂചിപ്പിക്കുന്ന ആ ത്രാസ് ആ ത്രാസ് നീതിയുടെ പ്രതീകമാണ് നീതിയുടെ പ്രതീകം അല്ലെങ്കിൽ ഒലിവില കൊത്തി പറന്നുകൊണ്ട് പോകുന്ന പ്രാവിന്റെ അടയാളം അതെന്തിന്റെ പ്രതീകമാണ് അത് സമാധാനത്തിന്റെ പ്രതീകമാണ് അതുപോലെ തന്നെ രാജാവിനെ കാണുകയാണെങ്കിൽ രാജാവിന്റെ കയ്യിൽ എന്ത് കാണും ഒരു ചെങ്കോല് കാണും ആ ചെങ്കോല് രാജാധികാരത്തിന്റെ പ്രതീകമാണ് സോ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രതീകങ്ങളെല്ലാം തന്നെ നാം കാണുന്ന പ്രതീകങ്ങളെല്ലാം തന്നെ അടയാളങ്ങളാണ് എന്നാൽ അടയാളങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രതീകങ്ങളായിട്ട് ആണെന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് നമ്മളിന്ന് പഠിച്ചതില് ആദ്യം പഠിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളങ്ങളും പ്രതീകങ്ങളും നിരവധിയായിട്ട് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അതിൽ അഗ്നേയ സർപ്പം ഒരടയാളമായിരുന്നു ഇസ്രായേൽ ജനത്തിന് രക്ഷയിലേക്കുള്ള ഒരു അടയാളമായിരുന്നു അതെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ അടയാളങ്ങൾക്കും പ്രതി അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കണ്ടു അതിനുശേഷം അടയാളങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു സ്വാഭാവിക അടയാളം കൽപ്പിത ഘടകങ്ങളും അവസാനമായി നമ്മൾ കണ്ടത് അടയാളങ്ങളും പ്രതീകങ്ങളും തമ്മിലുള്ള ബന്ധബന്ദ് എത്രോ നേരം ഇരിക്കുമല്ലായിരുന്നോ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാം എഴുന്നേറ്റ് നമ്മുടെ കരങ്ങൾ രണ്ടും കൂപ്പി കണ്ണുകളൊന്നും അടച്ചിട്ട് നമുക്ക് നമ്മുടെ സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ സ്നേഹപിതാവായതയുമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു കൊള്ളുന്നതിനുള്ള കൃപാവനം നൽകണമേ വരും ദിവസങ്ങളിൽ ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതിയങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവാരാധനയിൽ സജീവമായി പങ്കുകൊള്ളുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ തമ്പുരാൻ്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമി